രാജ്യത്തെ ഏറ്റവും വലിയ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക നമ്മൾ അംശാദായം അടച്ച അല്ലെങ്കിൽ തവണകൾ തോറും അടച്ച ശേഷം ഭാവിയിൽ ഒരു വലിയ തുക നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്ന വലിയൊരു പദ്ധതികളാണ് LIC ഭാഗമായിട്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ സാധാരണക്കാരന് ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാരുൾപ്പെടെ ചെറിയ ഏതെങ്കിലുമൊക്കെ സ്കീമുകളിൽ ചേർന്ന LIC പോളിസികൾ അടച്ചു വരാറുണ്ട്. എല്ലാ വർഷത്തിലും അടയ്ക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നിശ്ചിത മാസങ്ങൾ തോറും അടയ്ക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഭാവിയിൽ ഈ തുക ഒരുമിച്ച് ലഭിക്കുമെന്നും അതോടൊപ്പം തന്നെ ബോണസ് ഉൾപ്പെടെ ചേർത്ത് വലിയൊരു തുക ലഭിക്കുമ്പോൾ അത് തങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കുമെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ LIC ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ പോളിസികൾ, ആ പോളിസികൾ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം. പാൻ കാർഡ് ഇല്ലാത്തവരെല്ലാം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പാൻ കാർഡ് എടുത്ത് തന്നെ ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടി വരും. പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മുടെ പോളിസി ആനുകൂല്യം പെൻഡിങ് അല്ലെങ്കിൽ കട്ടാവാനുള്ള സാധ്യതയുണ്ട്. പോളിസി ഉൾപ്പെടെ നഷ്ടപ്പെടാനുള്ള സാധ്യത മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ പ്രധാന അറിയിപ്പ് പങ്കുവച്ചിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ പാൻ കാർഡുണ്ട്, പാൻ കാർഡ് സമർപ്പിച്ചിട്ടുമുണ്ട് എന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ ആധാറും പാൻ കാർഡും തമ്മിലുള്ള ലിങ്കിങ് സാധ്യമായിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. കാരണം നാളുകളായിട്ട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതാണ് പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യണമെന്ന്. ഇപ്പോൾ പിഴയൊടുക്കം അടച്ചു വേണം നമ്മൾ പാൻ കാർഡും ആധാറും ഉൾപ്പെടെ ലിങ്ക് ചെയ്യാൻ. അതുമാത്രമല്ല, 2023 മാർച്ച് മാസം 31 വരെയാണ് കേന്ദ്ര സർക്കാർ പിഴയടച്ച് ഈ പാൻ കാർഡ് ആധാർ ലിങ്കിങ്ങിന് വേണ്ടി അവസരമൊരുക്കി തന്നിട്ടുള്ളത്. ഇപ്പോൾ പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ പാൻ കാർഡ് 2023 മാർച്ച് 31 ശേഷം അസാധുവാക്കപ്പെടും. അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ഒരു ക്ലെയിമുകളോ അല്ലെങ്കിൽ ഒരു പോളിസികളും നമുക്ക് ലഭിക്കുകയുമില്ല. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ പാൻ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം. ആധാർ കാർഡ് പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇവരിവിടെ നമ്മളുടെ തൽസ്ഥിതി പരിശോധിച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മൾ ലിങ്ക് ചെയ്യണം, അത് മാത്രമല്ല ഒരു തുക അടയ്ക്കേണ്ടതായിട്ടും വരും. ഇനി ഈ ആധാർ കാർഡും പാൻ കാർഡ് ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ പാൻ കാർഡ് നമ്മുടെ LIC പോളിസിയുമായിട്ട് ലിങ്ക് ചെയ്യണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമാണ് തുടർന്ന് നമുക്ക് അംശാദായം അടയ്ക്കാം, പിന്നീട് നമ്മുടെ പോളിസി കാലാവധി തീരുമ്പോഴേക്കും ഒരുമിച്ച് ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഈ തുക തടയപ്പെടുകയും പിന്നീട് ഈ അസാധുവായിട്ടുള്ള പാൻ കാർഡാണ് കൊടുത്തത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ശിക്ഷാ നടപടികൾ അല്ലെങ്കിൽ നടപടികളുടെ ഭാഗമായിട്ട് വലിയൊരു തുക നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കപ്പെടുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ തുക മുഴുവനും പിഴയായിട്ട് അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ നമ്മൾ സ്റ്റാറ്റസ് പരിശോധിക്കണം. www.LIC.in നമ്മൾ ലോഗിൻ ചെയ്ത ശേഷം അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അതിനുശേഷം നമ്മുടെ പോളിസി നമ്പറുണ്ട്. ഇതുപയോഗിച്ച് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി പറയുകയാണ്. പാൻ കാർഡുമായിട്ട് LIC പോളിസി ബന്ധിപ്പിക്കുന്നതിന് പോളിസി ഉടമകൾ ആദ്യം തന്നെ നമ്മുടെ പാൻ വിവരങ്ങൾ LIC വെബ്സൈറ്റിൽ നൽകണം, നമ്മുടെ ഫോൺ നമ്പർ നൽകണം, തുടർന്ന് ലഭിക്കുന്ന OTP വെബ്സൈറ്റിൽ നൽകുകയാണ് വേണ്ടത്. അതിനുശേഷം രജിസ്ട്രേഷൻ അഭ്യർത്ഥന വിജയകരമായിരിക്കുന്നു എന്നൊരു സന്ദേശം നമുക്ക് ലഭിക്കും. നമ്മുടെ പോളിസി LIC പോളിസിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് അവസാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ ഇത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായിട്ട് എടുത്തിരിക്കുന്ന പോളിസികൾക്ക് ഈ നിയമം ബാധകമല്ല. കാരണം അപ്ഡേഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പുതിയ പാൻ നമ്പറൊക്കെ ആയിരിക്കും നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പോളിസി എടുത്തിട്ടുള്ള ആളുകളിലേക്കെല്ലാം വാർത്തകൾ ഷെയർ ചെയ്തെത്തിക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.